ടെക്സ്റ്റ് ബുക്കിലെ 51-ാമത്തെ പേജിലെ പ്രവർത്തനം കളർ മാജിക്. ഇതിനുവേണ്ടി ഒരു പുതിയ ഫയൽ തുറക്കുക. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. പെൻ സൈസ് 3. കളർ ബ്ലാക്ക് യെല്ലോ. കളർ ബ്ലാക്ക് യെല്ലോ. ഫോർ ആർ ഇൻ റേഞ്ച് 4. കോളൻ 4. റൈറ്റ് 90. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ. 4i in range 40, 101, 20. കോളൻ സർക്കിൾ. Circle of I. Then end fill. End underscore fill. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻസ് 10 വർക്കിൽ 3-ാമത്തെ പ്രോഗ്രാം PG3 എന്ന പേരിൽ സേവ് ചെയ്യുക. ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർട്ട്. ടർട്ടിൽ ഗ്രാഫിക്സ് മൊഡ്യൂളെല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. പെൻ സൈസ് 3, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ ബോർഡർ വരയ്ക്കുന്നതിൻ്റെ കനം 3 ആക്കുന്നു. കളർ ബ്ലാക്ക്, അതിൻ്റെ നിറം കറുപ്പായിരിക്കും. യെല്ലോ, രണ്ടാമത് യെല്ലോ നൽകിയിരിക്കുന്ന അതിനകത്ത് ഫില്ല് ചെയ്യുന്ന കളർ മഞ്ഞ നിറമായിരിക്കും. 4 ആർ ഇൻ റേഞ്ച് 4, താഴെയുള്ള ഈ പ്രവർത്തനങ്ങൾ 4 തവണ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണത്. റൈറ്റ് 90, 90 ഡിഗ്രി തിരിയുന്നു. ബിഗിൻ അണ്ടർസ്കോർ ഫിൽ, നമ്മൾ മഞ്ഞ നിറം നിറക്കാൻ ആവശ്യപ്പെടുകയാണ് കമ്പ്യൂട്ടറിനോട്. 4i in range 40, 101, 20. സർക്കിൾ ഐ, ഐ വിലയായിട്ടുള്ള ഒരു വൃത്തം സർക്കിൾ വരയ്ക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഐയുടെ ആദ്യത്തെ വില 40 ആണ്. അപ്പോൾ 40 അളവിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. പിന്നീട് അതിൻ്റെ ഇൻക്രിമെൻ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് 20 ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് 60 വലുപ്പത്തിലൊരു വൃത്തം വരക്കും. പിന്നീട് 80 വലുപ്പത്തിലും പിന്നീട് 100 വലുപ്പത്തിലുമുള്ള 4 വൃത്തങ്ങൾ വരക്കും. ഐയുടെ പരമാവധി വില 101 ആയതുകൊണ്ട് 4ൽ അവസാനിക്കും. വീണ്ടും ഈ സർക്കിൾ വർക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് 90, 90 ഡിഗ്രി തിരിയുന്നു. വീണ്ടും ഇതേപോലെ 4 വൃത്തങ്ങൾ വരക്കുന്നു. വൃത്തങ്ങൾക്കിടയിൽ മഞ്ഞ നിറം നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഈ പ്രവർത്തനം. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ 4 സർക്കിൾ, 1, 2, 3, 4 വൃത്തങ്ങൾ വരച്ചു. അവയിൽ 2 എണ്ണം കൂടുന്നിടത്ത് മഞ്ഞ നിറവും നൽകിയിരിക്കുകയാണ്. നമുക്കിവിടെ 4 വൃത്തങ്ങൾക്ക് പകരം 5 വൃത്തം വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു 106 വരെ നൽകുകയും ഇതിൻ്റെ ഇൻക്രിമെൻ്റ് വലുപ്പം അല്പം കുറയ്ക്കുകയാണ് വൃത്തത്തിൻ്റെ 15 എന്ന് നൽകി യെല്ലോ നിറത്തിന് പകരം ഞാൻ റെഡ് കളർ എന്നും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 4 വൃത്തങ്ങളാണ് ഓരോ ഭാഗത്തുമുള്ളത്. അത് 5 വൃത്തമായി മാറും. അങ്ങനെ വരുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുക? സേവ്, റണ്ണിൽ റൺ മൊഡ്യൂൾ. പ്രോഗ്രാം ശ്രദ്ധിക്കുക, 5 വരകളാണ് ആവശ്യം. 1, 2, 3, 4, 5. 5 വരകൾ വരുന്ന സമയത്ത് അതിനനുസൃതമായി ചുവപ്പ് നിറം ഫില്ല് ചെയ്യുന്ന മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഇതിലുള്ള വിലകൾ മാറ്റി ഇവിടെ 4 ആർ ഇൻ റേഞ്ച് 4 എന്ന് നൽകിയതുകൊണ്ട് ഇവിടെ 4 ഇതളുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വില മാറ്റി തിരിയുന്ന കോണളവ് മാറ്റി നമുക്ക് ഇതിൻ്റെ ഇതളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അതുപോലെ ഓരോ സർക്കിളുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരുത്തി ഭംഗിയുള്ള മാജിക്കുകൾ കളറുകൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും.